രാജ്യം ഭരിക്കാൻ പോകുന്നത് NDA സർക്കാരാണെന്നൊക്കെ ഉറപ്പിക്കാൻ വരട്ടെ. സംഘികളുടെ വിശ്വഗുരുവിൻ്റെ യഥാർത്ഥ അവസ്ഥ ദാ ഈ ചിത്രത്തിൽ കാണുന്നതാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് വണ്ടി ഓടിച്ചാൽ അപ്പോൾ മൂടിടിച്ച് താഴെ കിടക്കും. സർക്കാർ ഉണ്ടാക്കുന്നതിന് മുമ്പേ മോദിയും BJP നേരിടുന്ന അവസ്ഥ. ശരിക്കും NDA ഒരു സർക്കാർ കേന്ദ്രത്തിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഉറപ്പിച്ചു പറയാനാകാത്ത സാഹചര്യം ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും നീക്കങ്ങളിലുണ്ട്. ഡൽഹിയിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് ചന്ദ്രബാബു നായിഡു ആന്ധ്രയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ ചില വാചകങ്ങൾ, അത് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷ പകരുന്നതാണ്. I am also experienced. I have seen so many political changes in this country. We are in NDA. I am going for NDA meeting. In course of time, anything will report to you. Thank you. ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. ഇപ്പോൾ ഞങ്ങൾ NDA യിലാണ്. NDA യോഗത്തിനായി ഡൽഹിയിലേക്ക് പോകുന്നു. അതിനിടയിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും റിപ്പോർട്ട് ചെയ്യാം, അതാണ് അദ്ദേഹം പറഞ്ഞിട്ട് പോയത്. അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നില്ല ഞങ്ങളുടെ നേതൃത്വത്തിൽ ഒരു NDA സർക്കാർ കേന്ദ്രത്തിൽ വരാൻ പോവുകയാണ് എന്ന്. അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവിന് ധൈര്യമായി പറയാമല്ലോ, എന്താ കുഴപ്പം, ആരെങ്കിലും അദ്ദേഹത്തെ പിടിച്ചടിക്കുമോ? ഞങ്ങൾ മോദിയെ സപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്, ബാക്കിയൊക്കെ അവിടെ ചെന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് പോകുന്നതിന് പകരം ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾ കണ്ടയാളാണ് താനെന്നും ഇപ്പോൾ ഞങ്ങൾ NDA യിലാണ് എന്നും ചന്ദ്രബാബു നായിഡു പറഞ്ഞു വയ്ക്കുമ്പോൾ ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന സൂചന പരോക്ഷമായി തന്നെ അദ്ദേഹം നൽകുകയാണ്. നിതീഷ് കുമാറിൻ്റെ കാര്യവും ഏതാണ്ട് അതുപോലെ തന്നെ. കടുത്ത ഡിമാൻഡുകളുമായിട്ടാണ് നിതീഷ് കുമാർ ഡൽഹിയിലേക്ക് വിമാനം കയറിയിരിക്കുന്നത്. ഇതേ അവസരത്തിൽ തന്നെ ഇന്ത്യാ സഖ്യം അവരുടെ മികച്ച തന്ത്രജ്ഞരെയും കളത്തിലിറക്കിയിരിക്കുന്നു. ചന്ദ്രബാബു നായിഡുവുമായി നല്ല ബന്ധം പുലർത്തുന്ന ഉദ്ധവ് താക്കറെ, കർണാടക ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ, നിതീഷ് കുമാറുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മമതാ ബാനർജി ശരത് പവാർ, ഇവരെ കളത്തിലിറക്കി ഈ രണ്ടുപേരെയും തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതായത് ഗെയിം ഓണായിരിക്കുന്നു എന്നർത്ഥം. ഇപ്പോൾ ഉദ്ധവ് താക്കറെയും ശരത് പവാറും DK ശിവകുമാറും ഒക്കെ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമാക്കാൻ ചന്ദ്രബാബു നായിഡുവുമായും നിതീഷ് കുമാറുമായും സംസാരം ആരംഭിക്കുന്നു എന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ തന്നെ ഗോദി മീഡിയ അതിനെ മറികടക്കാനായി IT സെല്ലുകാർക്കായി ചില വാർത്തകളിട്ട് കൊടുക്കുകയാണ്. ഉദ്ധവ് താക്കറെ ഇന്ത്യാ സഖ്യത്തിൻ്റെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല, അതായത് ഉദ്ധവ് താക്കറെ നേരെ BJPയോട് കൂട്ടുചേരാൻ പോവുകയാണ് എന്ന്. ഉദ്ധവ് താക്കറെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ താൻ ഡൽഹിയിലെത്തുന്നുള്ളൂ എന്നും മുംബൈയിലിരുന്ന് ചില രാഷ്ട്രീയ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് താനെന്നുമുള്ള സൂചനയാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ വാർത്താസമ്മേളനം നടത്തി ഇക്കാര്യം കൃത്യമായി പറയുകയും ചെയ്തു. ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനുമൊക്കെ അവരുടെ മനസ്സിനിണങ്ങിയ രീതിയിൽ ഈ രാജ്യത്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങളോടൊപ്പം ചേരണമെന്നുള്ള കാര്യം, അതിനുവേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. രണ്ട് മഹാരാഷ്ട്ര ജയൻസ്, ഉദ്ധവ് താക്കറെയും ശരത് പവാറും, അവർ ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും തങ്ങളോടൊപ്പം ചേർക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസും പിടിവാശിയൊക്കെ ഉപേക്ഷിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി പദം തങ്ങൾക്ക് വേണമെന്ന നിർബന്ധമില്ല എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചു. ഈ പറയുന്ന പ്രധാനപ്പെട്ട കക്ഷികൾക്ക് എല്ലാവർക്കും യോജിക്കുന്ന തരത്തിലുള്ള ഒരാളെ പ്രധാനമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവന്നാൽ തങ്ങൾക്കും സമ്മതമാണ് എന്നുള്ള നിലപാട് കോൺഗ്രസിനുമുണ്ട്. കാരണം ഈ മോദി ഭരണം ഈ രാജ്യത്ത് അവസാനിക്കുക എന്നതാണ് ഈ രാജ്യത്തിൻ്റെ വിധിയെഴുത്തിലൂടെ വ്യക്തമാകുന്നത് എന്ന കാര്യം കോൺഗ്രസിനും അറിയാം. ഇപ്പോൾ ഇന്ത്യാ സഖ്യത്തിന് വേണ്ടി ഈ നാലു പേർ നടത്തുന്ന കരുനീക്കങ്ങൾ അത് ഫലപ്രാപ്തിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് സഖ്യം പ്രതീക്ഷിക്കുന്നത്. ഇനി ഒരുപക്ഷെ ഇപ്പോൾ മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി ഈ ചന്ദ്രബാബു നായിഡുവും നിതീഷും പറയുന്നതൊക്കെ അംഗീകരിച്ച് ഒരു NDA സർക്കാർ രൂപീകരിച്ചാലും BJPയുടെ കയ്യിലിരിപ്പും ഇവരുടെ നിലപാടുകളുമായി ഒരു കാരണവശാലും യോജിച്ചു പോവുകയില്ല എന്നും, അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കാണിച്ച ചിത്രത്തിലേതുപോലെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ മുമ്പിൽ ഒരു ചെറിയ കട്ടറുണ്ടായാൽ പോലും വണ്ടി ഒന്ന് വെട്ടിച്ചാൽ മോദി നേരെ മൂടിടിച്ച് മൂട്ടിൽ കിടക്കുമെന്നും ഇന്ത്യാ സഖ്യത്തിന് നന്നായി അറിയാം. എക്സിറ്റ് പോളുകളെക്കുറിച്ച്
ഇനി അധികമായി സംസാരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. രാജ്യത്തിന്റെ ജനവിധി ക്രിസ്റ്റൽ ക്ലിയറായി ഓരോ സംസ്ഥാനം തിരിച്ച് നമ്മുടെ മുന്നിലുള്ളപ്പോൾ എക്സിറ്റ് പോൾ ആശാന്മാർ വീട്ടിൽ പോയി വേറെ വല്ല പണിയും എടുക്കുന്നതാണ് നല്ലത് എന്ന് രാജ്യം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ, ടെലിവിഷൻ സ്റ്റുഡിയോയിലിരുന്ന് പൊട്ടിക്കരയുന്ന രാജ്യത്തെ ഏറ്റവും ആധികാരിക എക്സിറ്റ് പോൾ ഏജൻസി എന്ന് അവകാശപ്പെടുന്ന ആക്സിസ് മൈ ഇന്ത്യയുടെ തലവൻ പ്രദീപ് ഗുപ്ത, ഈ കരച്ചിൽ കാണുമ്പോൾ സത്യത്തിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനാണ് തോന്നുന്നത്. ഒരാളുടെ സങ്കടം കാണുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് സാഡിസമാണ് എന്ന് ഒരുപക്ഷെ നിങ്ങൾ വിമർശിച്ചേക്കാം. പക്ഷേ ഇത് സാഡിസമല്ല തന്നെ, ഇത് ഒരു കാവ്യനീതിയാണ്. ഇതേ മനുഷ്യൻ ആ എക്സിറ്റ് പോൾ റിസൾട്ടുകൾ വന്ന ദിവസം ഇതേ ചാനലുകളിലിരുന്ന് രാഹുൽ ഗാന്ധിയെ അപമാനിച്ച് പൊട്ടിച്ചിരിച്ചത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? രാഹുൽ ഗാന്ധിയുടെ കടാഘട്ട് പരാമർശം ഇതിലും വലിയൊരു കോമാളിത്തരമുണ്ടോ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതായത് രാഹുൽ ഗാന്ധി ഒന്നിനും കൊള്ളാത്തയാൾ വെറുതെ ഒരു കടാഘട്ടെന്നും പറഞ്ഞ് ഒരു പ്രഖ്യാപനവുമായി ഇറങ്ങിയാൽ ജനം വന്ന് വോട്ട് ചെയ്ത് കൊടുക്കുമെന്നാണോ തോന്നുന്നത് എന്നുള്ള ചോദ്യം. 401 സീറ്റ് പ്രവചിച്ച ആശാനാണ്. എത്ര? 401. മോദി പറഞ്ഞതിനേക്കാൾ ഒരെണ്ണം കൂടുതൽ പറഞ്ഞു ഈ എക്സിറ്റ് പോളിൽ. പ്രീ പോൾ ഘട്ടത്തിൽ പറയുന്നത് പോട്ടെ, 7 അയലത്തെത്തിയ 301 തികയ്ക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ 400 പറഞ്ഞയിടത്ത് 300 പോലും കിട്ടാത്ത അവസ്ഥ ഒരു എക്സിറ്റ് പോളിന്റെ ഗതികേട് എന്നല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത്? ഈ പണി നിർത്തണമെന്ന് ഇവരൊക്കെ സംസ്ഥാനങ്ങൾ മുഴുവൻ തെറ്റി. ഇതേ മനുഷ്യൻ തന്നെ തനിക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം ഉത്തർപ്രദേശിന്റെ ഫലത്തെക്കുറിച്ചും എക്സിറ്റ് പോളിനെ കുറിച്ചും ഏറ്റവും ആശങ്കയുള്ളത് ബംഗാളിന്റെ കാര്യത്തിലുമാണ് എന്ന് പറഞ്ഞിരുന്നു. അതേക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ബംഗാൾ തെറ്റുമെന്ന് ഇയാൾ തന്നെ സമ്മതിക്കുന്നു എന്നുള്ളത്. ബംഗാൾ എന്തായാലും തെറ്റി, നേരെ തിരിച്ചു തന്നെ സംഭവിച്ചു. ഉത്തർപ്രദേശും തെറ്റി, ഉത്തർപ്രദേശിലും തിരിച്ചു സംഭവിച്ചു. സമാജ്വാദി പാർട്ടി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായില്ലേ? ആരും പ്രവചിക്കാത്തത്, ഒരു എക്സിറ്റ് പോൾ ഏജൻസിക്കും പറയാൻ സാധിക്കാത്തത്. പക്ഷേ പ്രാദേശിക എക്സിറ്റ് പോൾ ഏജൻസികൾ അത് പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ മനുഷ്യനൊക്കെ ഇരുന്ന് 410 സീറ്റ് വരെ പോയേക്കും, രാഹുൽ ഗാന്ധിയൊക്കെ അത്രയ്ക്ക് കോമാളിത്തരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാട്ടിക്കൂട്ടിയത് എന്നാണ് ഈ എക്സിറ്റ് പോൾ വിദഗ്ധന്മാർ അവരുടെ ചാനലുകളിൽ വന്നിരുന്ന് പറഞ്ഞത്. ആ ഈ ഗോദി മീഡിയ അവതാരകരും ഈ എക്സിറ്റ് പോൾ വിദഗ്ധന്മാരും ഒക്കെ ചേർന്ന് അപമാനിച്ചങ്ങ് തള്ളുകയായിരുന്നു ആ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ചർച്ചകളിലിരുന്ന്. എന്നിട്ട് ഇപ്പോൾ വന്നിരുന്ന് തെറ്റിപ്പോയതിന് കരയുന്നു. ഇത് തെറ്റല്ല, ഇത് ഒരു തോന്നിയാസത്തിന് കിട്ടിയ വലിയ ജനവിധിയാണ്. ശരിക്കും കോൺഗ്രസിന്റെ വക്താവ് പവൻ ഖേര ആജ്തക്കിന്റെ മറ്റോ ചർച്ചയിൽ വന്നിരുന്ന് ഇതേ ഗുപ്തയെ അപ്പുറത്ത് കിട്ടിയപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഈ രാജ്യത്തോട് മാപ്പ് പറയില്ലേ എന്ന്. കാരണം ഒരു ഊള എക്സിറ്റ് പോൾ ഉണ്ടാക്കിവിട്ട് പാവപ്പെട്ട ആളുകളെ കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ കോടികൾ നിക്ഷേപിച്ച് അവർക്ക് കൊടിയ നഷ്ടമുണ്ടാക്കിയതിന്. അതെ, അതാണ് ഇവർ ചെയ്തത്. കോർപ്പറേറ്റുകളിൽ നിന്ന് പണം വാങ്ങി ഈ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിച്ച, ശരിക്കു പറഞ്ഞാൽ ആളുകളെ വലിപ്പിച്ച ആശാന്മാർ.